ഇന്ന് ഞാൻ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്കായി ഞാൻ ഒരു 5 സവാള ഇടയ്ക്കൂടെ തോല് കളഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൂടെ മുറിച്ച് അത് കനം കുറച്ച് അരിഞ്ഞിടാം. 5 സവാള ഉണ്ട്. ഈ 5 സവാള മുറിച്ചതിനെ ഞാനൊരു ഫ്രൈ പാൻ വെച്ചു, അതിനകത്ത് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഉള്ളിയെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് അതിനാവശ്യമുള്ള ഉപ്പിനകത്തൊക്കെ ഇട്ട് നമുക്ക് ഉപ്പ് എത്ര വേണം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. അതിനെ ഇപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. അത് വഴറ്റിയതിന് ശേഷം ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ മസാലയൊക്കെ ചേർക്കേണ്ടത്. അതിൽ മസാല ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി. നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരുപാട് വേണ്ട, ചെറിയ സ്പൂണിന് അത് 1 സ്പൂൺ. കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. ഇത് ഇത്രയും കൂടെ ഇട്ട് നല്ല എണ്ണ തിളപ്പിച്ചേക്കാം. ബ്രൗൺ കളർ ആകണ്ട എന്ന ഉള്ളി വേവുകയും വേണം. ആ രീതിയിലാണ് നമ്മൾ ഉള്ളിയെ വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ മസാല ചേർത്ത് നമ്മൾ വഴറ്റാൻ വെച്ചത് അത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് ചേർക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഗരം മസാല പൊടി. അത് ഒരു സ്പൂണിൻ്റെ ഇതിലാണെങ്കിൽ 1/4 സ്പൂൺ. ഞാനിത് ഒരു ചെറിയ പോർട്ടിനകത്ത് എടുത്തിരിക്കുന്നുണ്ട്, ഇത്ര എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് അത് ഓൾറെഡി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് വഴണ്ടു വരേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് അതേ കൂടെ ഒന്നിട്ട് ഇളക്കി ചേർത്ത് കരിയേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് എത്ര ചാറ് വേണോ അതിന് വേണ്ട വെള്ളവും ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിരുന്ന് നമ്മുടെ കറി മുട്ടക്കറി ഗ്രേവി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനും കുറവുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഇത് എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഗ്രേവി റെഡിയായിട്ടുണ്ട്. ഞാൻ മുട്ട വിഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മുട്ട വേവിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി മുട്ട വെന്ത് കഴിഞ്ഞിട്ട് തണുത്ത് മുട്ട മുറിച്ച് ഈ ഗ്രേവിയിലോട്ട് ഇടുക. മുട്ട വേവിച്ച് വെച്ചതിന് നമ്മളതിനകത്തോട്ട് 2 മുറിച്ചിട്ട്, നിങ്ങൾക്ക് 4 മുറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ മുഴുവനെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി അടുത്തൊരു പുതിയ റെസിപ്പി ഞാൻ വീണ്ടും വരുന്നതാണ്.